ഹലോ ഹായ്. ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഒക്കെ കൂടി നിൽക്കുന്നതുകൊണ്ട് ഇനി വീട് പണിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലായി പോകുമല്ലോ, എങ്ങനെ വീട് പണിയും എന്നൊക്കെ ഭയങ്കര ഭയപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. എന്ന് ഇപ്പോൾ നമുക്ക് പഴയതുപോലെ ഒരുപാട് ലോ ബഡ്ജറ്റ് കാറ്റഗറി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവാരത്തിനനുസരിച്ചുകൊണ്ട് മാക്സിമം നമുക്ക് കോസ്റ്റ് കുറച്ചിട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ടൊക്കെ വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് ഈ പുതിയ വീണ്ടും വിശേഷങ്ങൾ കാണാം കേട്ടോ. നമസ്കാരം, എൻ്റെ പേര് വരുൺ. സാധാരണക്കാർക്ക് അനുയോജ്യമായ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച വീടാണിത്. ഈ വീടിനെ ചുറ്റപ്പെട്ട് ആണ് റോഡ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടു വശത്തേക്ക് മുഖം വരത്തക്ക രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബോക്സ് ടൈപ്പ് വീടാണിത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏകദേശം 27 ലക്ഷം രൂപ ചിലവ് വരുന്ന ഈ വീട് ഞങ്ങൾ 24 ലക്ഷം രൂപയ്ക്കാണ് പണി ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്താതെ തന്നെയാണ് നമ്മളിതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇത് 1321 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റൗട്ടിലാണ്. ഈ സിറ്റൗട്ട് എൽ ഷേപ്പിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിൽ 4x2 ഹൈ ഗ്ലോസി ടൈല് അപ്പോക്സി ചെയ്താണ് പാകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഈ ഭിത്തിയിൽ 2 പാളിയുടെ ജനൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് പ്ലാവ് മരത്തിൻ്റെ തടിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭിത്തിയുടെ ഈ ഭാഗം നമുക്ക് ഗ്ലാഡിംഗ് ടൈലാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിൽ വുഡ് ഫിനിഷ് കിട്ടത്തക്ക രീതിയിലാണ് ഇവിടെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടിന് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭിത്തിയിൽ ഗ്രൂ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 3 പാളി ജനൽ പ്ലാവ് മരത്തിൻ്റെ തടി തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചാരുവെഞ്ച് സിറ്റൗട്ടിന് ഭംഗിക്ക് വേണ്ടിയിട്ട് ചാരുവെഞ്ച് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റ് പീസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കൈവരിയായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫില്ലറിൽ യഥാർത്ഥ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെയും ഗ്ലാഡിംഗ് ടൈലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടിയിരുന്നത്. പക്ഷേ കാലക്രമേണ ഗ്ലാഡിംഗ് ടൈലിൻ്റെ ഭംഗി നഷ്ടപ്പെടുകയും അത് ഇളകി വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് ചിലവും കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ സ്റ്റോണിൻ്റെ ഡസ്റ്റർ പെയിൻ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ 2 പാളിയുടെ ഫ്രഞ്ച് ജനലാണ് ഇവിടെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ് പോകുന്നത്. ഇത് പ്ലാവ് മരത്തിൻ്റെ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡോറ് 2 പാളിയായിട്ടാണ് നമ്മൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മെയിൻ ഡോറിന്റെ കാര്യം പറയുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന വലിയൊരു ആശയക്കുഴപ്പമാണ് ഇതിന്റെ ഹാൻഡിൽ ഏത് ടൈപ്പ് നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഹാൻഡിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ലഭ്യമാകുന്ന സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗ് ബട്ടൺ ഉൾപ്പെടുത്തിയാൽ കേട്ടോ. നിങ്ങൾക്ക് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് പോയിട്ട് ഇതിന്റെ വ്യത്യസ്തകളൊക്കെ കണ്ട് മനസ്സിലാക്കാനും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്യാട്ടോ. സിറ്റൗട്ടിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഭാഗത്തെ ഭിത്തിയിൽ വ്യത്യസ്തമായ ഒരു കളർ നൽകിയിട്ടുണ്ട് നമ്മൾ. ഫ്രഞ്ച് മറു സൈഡിൽ കൊടുത്തേക്കുന്ന ഫ്രഞ്ച് പാളിക്ക് മാച്ച് ചെയ്യത്തക്ക രീതിയിൽ ഈ ഭാഗത്ത് വീടിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഫ്രഞ്ച് പാളി നിർമ്മിച്ചിട്ടുണ്ട്. ഇതും പ്ലാവ് മരത്തിൻ്റെ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് മെയിൻ ലിവിങ് ഏരിയ. സിറ്റൗട്ടിൽ വിരിച്ചതുപോലെയുള്ള 4x2 ഹൈ ഗ്ലോസി ടൈൽ അപ്പോസ് ചെയ്ത് തന്നെയാണ് നമ്മളിവിടെയും വിരിച്ചിരിക്കുന്നത്. സെറ്റിയുടെ ഭാഗം ലിവിങ് റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ലിവിങ് റൂമിന് ഭംഗി വരത്തക്ക രീതിയിൽ ഡസ്റ്റർ പെയിൻ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഡസ്റ്റർ പെയിൻ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീടിന് പൂജാ റൂം നമ്മുടെ പ്ലാനിനകത്ത് ഇല്ലായിരുന്നു. എങ്കിൽ പോലും നമ്മൾ ഒരു റെഡിമെയ്ഡ് പൂജാ സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന പോയിൻ്റുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ടി വി യൂണിറ്റിൻ്റെ സ്ഥാനം ഈ ഭാഗത്താണ്. ഹൗസ് വാമിങ് വളരെ പെട്ടെന്നായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉടനെ തന്നെ അത് ചെയ്ത് തീർക്കുന്നതാണ്. ഡൈനിങ്ങിനെയും ലിവിംഗ് റൂമിനെയും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർട്ടീഷ്യൻ നിലവിലുള്ളതാണ്. അതും നമ്മൾ ഉടനെ തന്നെ ചെയ്ത് തീർക്കുന്നതാണ്. ചെയ്യാൻ സാധിച്ചില്ല. ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിൻ്റെ കതക് പ്ലാവ് മഹാഗണി മരത്തിൻ്റെ തടിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിൽ 4x2 ഹൈ ഗ്ലോസി ടൈല് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോക്സി ചെയ്തിട്ടില്ല. എത്ര സൈസാണ് വരുന്നത്? 10x10 ഈ റൂമിൻ്റെ സൈസ്. വെട്ടത്തിന് വേണ്ടിയിട്ട് 3 പാളിയുടെയും 2 പാളിയുടെയും ജനലുകൾ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 2 തരത്തിലുള്ള പെയിൻറ്റുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ലൈറ്റ് പോയിൻ്റ്, ഫാൻ പോയിൻറ്റ്, AC പോയിൻറ്റ്, ബെഡ് സ്വിച്ച് എന്നിവ നമ്മൾ എല്ലാ സൗകര്യങ്ങളും കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നാളെ ഫിറ്റ് ചെയ്യാനുള്ള ടി വിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഡോറും
മഹാഗണി മരത്തിൻ്റെ തഴയിൽ തന്നെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് 14x14 ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന 4x2 ഹൈഗ്ലോസി ടൈല് തന്നെയാണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. ഇവിടെ 3 പാളിയുടെ 2 ജനലുകളാണ് നമ്മൾ കൊടുത്തിട്ട് വെട്ടത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെയും നമ്മൾ 2 വ്യത്യസ്തമായ കളറുകളാണ് ഭിത്തിയിൽ അടിച്ചിരിക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഡോറ് നമ്മൾ ഫൈബർ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ സാധാ മോഡൽ യൂറോപ്യൻ ക്ലോസറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ഫിറ്റിങ്സുകളും നമ്മളതിനകത്ത് ഉണ്ട്. ഷവർ, വാട്ടർ ഹീറ്ററിൻ്റെ കണക്ഷൻ, വാഷ് ബേസിൻ, എക്സോസ് ഫാനിൻ്റെ കണക്ഷൻ, ഇതെല്ലാം നമ്മുടെ എല്ലാ ഫിറ്റിങ്ങുകളും കൂടി തന്നെയാണ് ഈ ബാത്റൂം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗമാണ് നമ്മൾ സ്റ്റെയർ ക്യാബിനിലേക്ക് പോകുന്ന ഭാഗമാണിത്. ഇതിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റിൻ്റെ പീസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ്രീലായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് റീഡിംഗ് റൂമായിട്ടോ അല്ലെങ്കിൽ അയൺ ഏരിയായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. വെട്ടത്തിന് വേണ്ടിയിട്ട് 2 പാളിയുടെ ജനൽ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി അടുത്ത ബെഡ്റൂമിലേക്കാണ്, 3rd ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിൻ്റെ ഡോറും മഹാഗണി മരത്തിൻ്റെ തഴയിൽ തന്നെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ ബെഡ്റൂമിൻ്റെ സൈസ് 12x12 ഇതിനകത്ത് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത് 4x2 ഹൈഗ്ലോസി ടൈല് തന്നെയാണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭിത്തിയിലും ഭംഗിക്ക് വേണ്ടിയിട്ട് 2 തരം കളറുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തും ഈ ബെഡ്റൂമിനകത്തും ഫാൻ പോയിൻ്റ്, ലൈറ്റ് പോയിൻ്റ്, ബെഡ് സ്വിച്ച്, AC പോയിൻ്റ് ഇവയെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വെട്ടത്തിന് വേണ്ടിയിട്ട് 3 പാളിയുടെയും 2 പാളിയുടെയും ജനലുകൾ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കോമൺ ബാത്റൂമിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഡോറും ഫൈബറിൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഫ്ലോറിൽ 2x2 ടൈൽ അപ്പോസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സാധാ മോഡൽ ക്ലോസറ്റും വാഷ് ബേസിൻ, വാട്ടർ ഹീറ്ററിൻ്റെ കണക്ഷൻ, എക്സോസിൻ്റെ കണക്ഷൻ, എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ വാഷ് കൗണ്ടറിലേക്കാണ്. ഈ ഭാഗം ഒരു ഒഴിഞ്ഞ ഭാഗത്താണ് നമ്മൾ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആധുനിക പുതിയ മോഡലുള്ള രീതിയിലാണ് ഈ വാഷ് കൗണ്ടർ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇതിൻ്റെ ഡോറ് മഹാഗണി മരത്തിൻ്റെ തഴയിൽ തന്നെയാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഡിസൈൻ ചെയ്ത് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറും 2x2 ആൻറ്റിസ്കിഡ് ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. കിച്ചൺ കബോർഡായിട്ട് നമ്മൾ 2 ബോക്സ് ഇവിടെ ഇലക്ട്രോ അലൂമിനിയം ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതുകൂടാതെ ലോഡിംഗ് കാരിയറിൽ ഇലക്ട്രോ അലൂമിനിയത്തിൻ്റെ തന്നെ ഡോറുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. സ്ലാബിൽ ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് തന്നെയാണ് ഇതിൻ്റെ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗത്തും നമ്മൾ ഇലക്ട്രോ അലൂമിനിയത്തിൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള ഡോറുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ 2 ഡ്രാ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ്മെയ്ഡ് സിങ്കാണ് നമ്മളിവിടെ ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. മിക്സിയുടെ പോയിൻ്റ് ഈ ഭാഗത്തോട്ടാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. വാൾ ടൈല് ഫ്ലോർ ടൈലിന് മാച്ചാവുന്ന രീതിയിലുള്ള വാൾ ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. വെട്ടത്തിന് വേണ്ടിയിട്ട് 3 പാളിയുടെ ജനൽ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വർക്ക് ഏരിയയും കിച്ചണേയും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഇലക്ട്രോ അലൂമിനിയത്തിൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ നമ്മളിവിടെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫായിട്ട് ഉപയോഗിക്കാം അല്ലേ? അതെ അതെ, വർക്ക് ഏരിയയിൽ നിന്നും കിച്ചണിൽ നിന്നും നമുക്ക് സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കിച്ചണിൻ്റെ ഫ്ലോറും നമ്മൾ 4x2 ആൻറ്റിസ്കിഡ് ടൈല് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരു വാഷ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് വെട്ടത്തിന് വേണ്ടിയിട്ട് ആ ഭാഗത്ത് വെട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒറ്റപ്പാലയുടെ ജനൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചിമ്മിനി ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് പുകയില്ലാത്ത അടുപ്പാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ എങ്കിൽ കൂടിയും നമ്മൾ ചിമ്മിനി ഇതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അരകലിൻ്റെ പോഷൻ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അരകൽ ഇട്ടിട്ടില്ല. വെട്ടത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒറ്റപ്പാലയുടെ ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ
അടുക്കളയും കൊച്ചടുക്കളയും വേർതിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൽഫ് നമ്മൾ അടുക്കളയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്ലാവ് മരത്തിന്റെ ഡോർ തന്നെയാണ് നമ്മൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പ്ലാവ് മരത്തിന്റെ ഡോർ ഭാവിയിൽ അവർക്ക് വർക്ക് ഏരിയ പുറത്ത് കെട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ, വർക്ക് ഏരിയയിലെ സ്റ്റോറേജ് ഏരിയ ഈ ഭാഗത്തായിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ സ്റ്റോറേജ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാ സൗകര്യവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള പണത്തിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വാളിറ്റിയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും ഇങ്ങനെ അവതരിക്കും. ബൈ ബൈ.